കേരളത്തിലെ ഒരു ജന്മി കുടുംബത്തിൽ ജനനം. മദ്രാശിയിലെ അതിസമ്പന്നനായ ബാരിസ്റ്ററുടെ മകളായി ആഡംബരത്തിന്റെ മടിയിൽ ചിലവിട്ട കൗമാരൻ. ഉന്നതമായ മെഡിക്കൽ വിദ്യാഭ്യാസം, ആരെയും ആകർഷിക്കുന്ന സൗന്ദര്യം. പക്ഷെ അവൾ തെരഞ്ഞെടുത്തത് കാട്ടിലും മേട്ടിലും ബ്രിട്ടീഷ് പട്ടാളവുമായി ആയുധമെടുത്ത് പോരാടുകയായിരുന്നു. ജന്മനാടിന്റെ സ്വാതന്ത്ര്യം നേടിക്കൊടുക്കുകയായിരുന്നു ലക്ഷ്യം. അതായിരുന്നു ലക്ഷ്മി സ്വാമിനാഥൻ എന്ന പിൽക്കാലത്തെ ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ സാഹസിക ജീവിതം. പൊന്നാനിയിലെ പ്രശസ്തമായ അനക്കര വടക്കത്ത് തറവാട്. ആ കുടുംബത്തിലെ അംഗവും പിന്നീട് സ്വാതന്ത്ര്യസമര സേനാനിയും രാജ്യസഭാംഗവും ഭരണഘടനാ സമിതി അംഗവുമൊക്കെയായിരുന്നു എ വി അമ്മുക്കുട്ടി അമ്മ എന്ന അമ്മു സ്വാമിനാഥൻ. ചെന്നൈയിലെ പ്രമുഖ അഭിഭാഷകൻ എസ് സ്വാമിനാഥനായിരുന്നു അവരുടെ ഭർത്താവ്. ഇവരുടെ നാല് മക്കളിൽ രണ്ടാമത്തെ ആളായിരുന്നു ലക്ഷ്മി. ക്വീൻ മേരീസ് കോളേജിലും മദ്രാശി മെഡിക്കൽ കോളേജിലുമായിരുന്നു ലക്ഷ്മിയുടെ വിദ്യാഭ്യാസം. ആദ്യ വിവാഹത്തിന്റെ പരാജയത്തിന് ശേഷം 26 വയസ്സിൽ സിംഗപ്പൂരിലേക്ക് പോയ ലക്ഷ്മി അവിടെ കെ പി കേശവ മേനോനെ പോലെ നേതാജി സുഭാഷ് ചന്ദ്രബോസിന്റെ ഇന്ത്യൻ ദേശീയ സേനയിലെ പ്രവർത്തകരെ പരിചയപ്പെട്ടു. INA പ്രവർത്തനത്തിൽ ആകൃഷ്ടയായ ലക്ഷ്മി 1943 ജൂലൈയിൽ സിംഗപ്പൂരിലെത്തിയ നേതാജിയെ കണ്ട് തനിക്കും INAയിൽ അംഗമാകണം എന്നറിയിച്ചു. ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ സ്ത്രീകൾക്ക് മാത്രമായ INAയുടെ ഝാൻസി റാണി റെജിമെന്റ് നേതാജി രൂപീകരിച്ചു. സിംഗപ്പൂരിലും മലയാളിലുമുള്ള ഇന്ത്യൻ തൊഴിലാളികളുടെ പെൺമക്കളായിരുന്നു അംഗങ്ങളിലേറെയും. എല്ലാവർക്കും സൈനിക പരിശീലനം നൽകി. രണ്ടാം ലോക മഹായുദ്ധത്തിൽ ബ്രിട്ടനെ നേരിട്ട ജപ്പാൻ സേനയ്ക്കൊപ്പം പ്രവർത്തനം ആരംഭിച്ചു. ഡോക്ടറായ ലക്ഷ്മിയുടെ നേതൃത്വത്തിൽ യുദ്ധത്തിൽ പരിക്കേറ്റവർക്ക് ചികിത്സ നൽകി. ബ്രിട്ടീഷ് സൈന്യത്തിൽ നിന്ന് രാജിവെച്ച് INAയുടെ നേതൃത്വത്തിലെത്തിയ ലഫ്റ്റനന്റ് കേണൽ പ്രേം സിഗാളും ലക്ഷ്മിയും അനുരക്തരായി. 1944 ഡിസംബറിൽ ജപ്പാൻ സേനയ്ക്കൊപ്പം ബർമയിലേക്ക് ലഫ്റ്റനന്റ് കേണൽ സിഗാളിന്റെ നേതൃത്വത്തിൽ മാർച്ച് ചെയ്ത INA സൈനികർക്കൊപ്പം ക്യാപ്റ്റൻ ലക്ഷ്മിയുടെ റാണി റെജിമെന്റും ഉണ്ടായിരുന്നു. പക്ഷേ സഖ്യശക്തികളുടെ ആക്രമണത്തിൽ ജപ്പാൻ പിന്നോട്ടടിച്ചപ്പോൾ INAയും കീഴടങ്ങി. തടവിലാക്കപ്പെട്ടവരിൽ കേണൽ സിഗാളും ക്യാപ്റ്റൻ ലക്ഷ്മിയും ഉൾപ്പെട്ടു. സ്വാതന്ത്ര്യത്തിന് ശേഷം CPIM ചേർന്ന ക്യാപ്റ്റൻ ലക്ഷ്മി രാജ്യസഭാംഗവും രാഷ്ട്രപതി സ്ഥാനാർത്ഥിയുമായി. അവസാനം വരെ കാൺപൂരിൽ സൗജന്യമായി വൈദ്യസേവനം ചെയ്തു ലക്ഷ്മി. ബംഗ്ലാദേശ് യുദ്ധകാലത്തും ഭോപ്പാൽ വാതക ദുരന്തത്തിലും വൈദ്യചികിത്സാ ക്യാമ്പുകൾക്ക് അവർ നേതൃത്വം നൽകി. സ്ത്രീകളുടെ അവകാശങ്ങൾക്ക് വേണ്ടിയും സൗന്ദര്യ മത്സരങ്ങൾക്കെതിരെയും ഒക്കെ അവർ പോരാടി. പത്മവിഭൂഷൺ സമ്മാനിതയായ ക്യാപ്റ്റൻ ലക്ഷ്മി 2012 97 വയസ്സിൽ നിര്യാതയായി.